ഗൈസ് ഐം ബാക്ക് വിത്ത് അനദർ വീഡിയോ സോ നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് വെച്ചുകഴിഞ്ഞാൽ തമിഴ് സിനിമയിലെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. വേറൊന്നുമല്ല, തമിഴ് സിനിമയിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് തിയേറ്ററൊക്കെ തുറന്നു, തിയേറ്ററിൽ റിലീസൊക്കെ ഇപ്പോൾ തുടർന്ന് കുറേ സിനിമകൾ തുടർന്ന് റിലീസായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു അവസ്ഥയിൽ രണ്ട് പ്രമുഖ നടന്മാരുടെ സിനിമ ഒരേ ദിവസം റിലീസാവുന്നതിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നേക്കാണ്. സോ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണും. സോ നേരെ വീഡിയോയിലോട്ട് പോകാം. കോവിഡിന്റെ രണ്ടാം ഘട്ടം ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം കേരളത്തിലും തമിഴ്നാട്ടിലും ഓൾ ഇന്ത്യയിൽ എല്ലായിടത്തും തിയേറ്ററും കാര്യങ്ങളൊക്കെ എല്ലാം അടച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ തമിഴ്നാട്ടിലെ തിയേറ്ററൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, റിലീസൊക്കെ നടക്കുകയാണ് അവിടെ. സ്ഥിരമായിട്ട് ഇപ്പോൾ റിലീസ് നല്ല പുതിയ സിനിമകളെല്ലാം റിലീസ് ആവുകയാണ് അവിടെ. പക്ഷെ ഇപ്പോൾ കേരളത്തിലെ തിയേറ്ററുകൾ ഇതുവരെയും തുറന്നിട്ടില്ല. സോ അതിനെക്കുറിച്ചിട്ടുള്ള അപ്ഡേറ്റും കൂടുതലായിട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും 15,000+ കേസസ് ആണ് കേരളത്തിൽ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് കേരളത്തിലെ തിയേറ്ററുകൾ ഇപ്പോൾ റീഓപ്പൺ ചെയ്യുമെന്നതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും തിയേറ്റേഴ്സ് ഒക്കെ ഓപ്പൺ ആവണമെങ്കിൽ കൂടെ തന്നെ 50% ഓക്യുപ്പൻസിയോട് കൂടെ ആയിരിക്കും തിയേറ്റേഴ്സ് ഓപ്പൺ ആവുന്നത്. സോ എന്തായാലും നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം, കോവിഡ് കേസസ് ഒക്കെ കുറഞ്ഞു വരട്ടെ. എല്ലാവർക്കും ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. സോ ഒരു എന്റർടൈൻമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് സിനിമ എന്ന് പറയുന്നത്. സോ സിനിമ വരട്ടെ, തിയേറ്ററുകളിൽ റിലീസ് ആവട്ടെ, അത് ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി കാണാൻ പറ്റട്ടെ. എന്തായാലും തിയേറ്ററൊക്കെ തുറന്നാലും തിയേറ്ററിൽ സിനിമ റിലീസ് ആയാൽ കൂടെ തന്നെ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് പോവുക. മാസ്ക് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്ത് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് കറക്റ്റായിട്ട് പോകാൻ നോക്കുക. അതുപോലെ തന്നെ തിയേറ്ററിൽ റിലീസാവുന്ന പുതിയ സിനിമകൾ ഒരുപാട് സിനിമകൾ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ തമിഴിലെ മെയിൻ ആയിട്ട് രണ്ട് സിനിമകളാണ് നമുക്കറിയാം. അജിത്ത് നായകനായിട്ടുള്ള വലിമ എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ തലപതി വിജയ് നായകനായിട്ടുള്ള ബീസ്റ്റ് എന്ന് പറയുന്ന സിനിമയും. സോ രണ്ട് സിനിമകളും അപ്കമ്മിംഗ് ആയിട്ട് റിലീസാവാൻ പോകുന്ന സിനിമകളാണ്. ബീസ്റ്റിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വലിമൈ സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. വലിമൈ സിനിമ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നത് ദീപാവലിക്ക് റിലീസാണെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇന്ന് ബോണി കപൂർ, അതായത് വലിമൈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ബോണി കപൂർ അറിയിച്ചിരുന്നത് സിനിമ പൊങ്കലിന് റിലീസുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അതായത് ജനുവരിയിൽ പൊങ്കലിന് റിലീസുണ്ട് വലിമൈ സിനിമ എന്ന് പറഞ്ഞിട്ട് ബോണി കപൂർ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ നേരത്തെ അറിയിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ബീസ്റ്റ് സിനിമയുടെ പ്രൊഡക്ഷൻ സൈഡിൽ സൺ പിക്ചേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡയറക്ഷൻ സൈഡിലാണെങ്കിലും നെൽസൺ ദിലീപ്കുമാർക്കാണെങ്കിലും നേരത്തെ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് സിനിമ ബീസ്റ്റ് സിനിമ പൊങ്കലിനായിരിക്കും മേ ബി കൂടുതലായിട്ട് റിലീസാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ട്. സോ രണ്ട് സിനിമകളും ഇപ്പോൾ ഒരേ ദിവസം റിലീസാവാൻ പോവുകയാണ്. സോ ഇതെന്തായാലും കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു രണ്ട് നായകന്മാരുടെയും സിനിമ ഒരേ ദിവസം റിലീസാവുന്നത്. വീരം അതുപോലെ തന്നെ ജില്ലയും ഈ രണ്ട് സിനിമകളുമാണ് ഒരേ ദിവസം റിലീസായിട്ടുള്ളത്. അതും പൊങ്കലിലായിരുന്നു റിലീസായിരുന്നത്. സോ അതിനുശേഷം ഇപ്പോഴാണ് ഒരു സിനിമ, ഇപ്പോഴാണ് രണ്ട് നടന്മാരുടെയും ഈ ഒരു സിനിമ ഒരേ ദിവസം റിലീസാവുന്നത്. സോ എന്തായാലും ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആ ദിവസം റിലീസാൻ പോകുന്ന മറ്റൊരു സിനിമ കൂടെയുണ്ട്, സൂര്യ നായകനായിട്ടുള്ള എതിർക്കും തുരിന്തവൻ എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമയും പൊങ്കലിന് റിലീസായിട്ട് വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോ ദീപാവലിക്ക് റിലീസാകാൻ പോകുന്ന അണ്ണാത്തെ എന്ന് പറയുന്ന സിനിമ, രജനീകാന്ത് നായകനായിട്ടുള്ള അണ്ണാത്തെ എന്ന് പറയുന്ന സിനിമ. സോ ശിവയാണ് സംവിധാനം ചെയ്യുന്ന ആ ഒരു സിനിമ ദീപാവലിക്ക് റിലീസാകും. സോ ആ ഒരു ദിവസത്താണ് വലിമൈ സിനിമ റിലീസാവുന്നതെന്ന് നേരത്തെ കുറേ പേര് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ് പൊങ്കലിന് സിനിമ റിലീസാവുന്ന പറഞ്ഞിട്ട്. സോ ഈ രണ്ട് സിനിമയെ നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ള സിനിമയാണ് രണ്ട് സിനിമയെ നോക്കുകയാണെങ്കിലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിമൈ സിനിമ നോക്കുകയാണെങ്കിൽ വലിമൈ സിനിമയുടെ രണ്ടു വർഷം കൊണ്ടേ ഷൂട്ടിംഗ് നടക്കുകയാണ്. അതുപോലെ തന്നെ വലിമൈ സിനിമയുടെ അപ്ഡേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഫാൻസിന്റെ ഭാഗത്തു നിന്നുണ്ടാക്കിയ ആ ഒരു കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ വലിമൈ സിനിമയും വലിയ രീതിയിൽ എക്സ്പെക്ടേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ അതിനേക്കാളും വലിയൊരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് അവരുടെ ഡയറക്ടർ തന്നെയാണ്, എച്ച് വിനോദ് എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ. അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം നല്ല വളരെയധികം മികച്ച സിനിമകളായിരുന്നു. സോ എച്ച് വിനോദ് അജിത്തിനെ വെച്ച് വീണ്ടും ഒരു സിനിമ എടുക്കുന്നു എന്ന് പറയുമ്പോൾ സോ അതിനും അതിൻ്റെതായിട്ടുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. സോ എന്തായാലും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി വലിയൊരു ആരാധകരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സൈഡ് ബീസ്റ്റിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വിജയുടെ അടുത്ത സിനിമയാണ് മാസ്റ്റിന് ശേഷം അടുത്തായിട്ട് റിലീസാകാൻ പോകുന്ന സിനിമയാണ് ബീസ്റ്റ്. അതുപോലെ തന്നെ അതിന്റെ സംവിധായകന്റെ കാര്യം നോക്കുകയാണെങ്കിലും നെൽസൺ ദിലീപ് കുമാറിന്റെ മൂന്നാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ കോലമോ കോകില, അടുത്ത രണ്ടാമത്തെ സിനിമ ഡോക്ടർ എന്ന് പറയുന്ന സിനിമ. ഡോക്ടർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ 9 ഒക്ടോബർ റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ് തിയേറ്റർ റിലീസിനായിട്ട്. സോ അതുകൊണ്ട് എന്തായാലും ആ ഒരു ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന സിനിമ അതുകൊണ്ട് ബീസ്റ്റിനും ഒരു എക്സ്പെക്ടേഷൻ കൂടുതൽ തന്നെയാണ്. സോ രണ്ട് ഫാൻസിന്റെ ഭാഗത്തു നിന്ന് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലമൊക്കെ കഴിഞ്ഞിട്ട് സിനിമ തിയേറ്ററിലോട്ട് റിലീസാവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. സോ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ അജിത്ത് വന്നിട്ട് ഡൽഹിയിലുണ്ട്, ഒരു വേൾഡ് റൈഡ് പോകാനായിട്ടൊക്കെ റെഡിയായിട്ട് അജിത്ത് ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. അതുപോലെ തന്നെ ബീസ്റ്റിന്റെ ഷൂട്ടിങ്ങിനായിട്ട് വിജയും ബീസ്റ്റിന്റെ ആ ഒരു ടീമും എല്ലാം ഡൽഹിയിലുണ്ട്. സോ ഇവർ അവിടെ വെച്ച് മീറ്റ് ചെയ്യുമോ ഉള്ളതും മീറ്റ് ചെയ്യുമോ എന്നതും ഇപ്പോൾ ഒരു സംസാര വിഷയമാണ്, സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാണ്. സോ ഇവർ മീറ്റ് ചെയ്യുമോ എന്നുള്ളത്, കാരണം
എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് അവർ മീറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ റിലീസ് ആവുന്നത് വേലായുധം സിനിമയൊക്കെ ഷൂട്ടിംഗ് നടന്ന ആ ഒരു സമയത്തായിരുന്നു ഇവർ ഒരുമിച്ച് കണ്ട ഒരു ഫോട്ടോ ഒക്കെ റിലീസ് ആയത്. സോ അതിനുശേഷം ചിലപ്പോൾ അവർ മീറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ ഒരു ഫോട്ടോസ് ഒന്നും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ഡൽഹിയിൽ ഇപ്പോൾ രണ്ടുപേരും ഉണ്ട്, ഈ ഒരു സമയത്ത് അവർ മീറ്റ് ചെയ്തൊരു ഫോട്ടോയൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് തലപതിയും അതുപോലെ തന്നെ ധോണിയും ഒക്കെ മീറ്റ് ചെയ്ത സമയത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. സോ അതുപോലത്തെ ഒരു അപ്ഡേറ്റ് എന്തെങ്കിലും വന്നാൽ കൊള്ളാമായിരുന്നു. എന്തായാലും രണ്ട് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. പൊങ്കലിനാണ് റിലീസ്, ഇതൊക്കെ ഒരേ ഒരേ കോംപ്ലക്സിനകത്ത് ഒരു 4 ഇഞ്ച് സ്ക്രീനൊക്കെ ഉള്ളെടുത്ത് രണ്ട് സിനിമയും ഒരുമിച്ച് റിലീസ് ആകുമ്പോൾ എന്താണ് ഫാൻസിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് സിനിമ റിലീസ് ആവുന്ന സമയത്ത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വലുതായിട്ട് ഫാൻ ഫൈറ്റും കാര്യങ്ങളൊന്നും വലുതായിട്ട് കാണുന്നില്ല സോഷ്യൽ മീഡിയയിൽ. സോ നമുക്ക് എന്തായാലും ഈ സിനിമകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. രണ്ട് സിനിമയല്ല, മൂന്ന് സിനിമയുണ്ട്. സൂര്യയുടെ ആ ഒരു എതിർക്കും ദുരിതം എന്ന് പറയുന്ന സിനിമയുണ്ട്. സോ മൂന്ന് സിനിമയ്ക്കും വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നിങ്ങളതിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങളിൽ ഏത് സിനിമയാണ് ആദ്യം തിയേറ്ററിനകത്ത് പോയി കാണാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. സോ ഈ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ് വീഡിയോ ആയിട്ട് വന്ന്. അടുത്ത വേറെ വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.